സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം പറഞ്ഞു പോയൊരു വാക്കുണ്ട്, സങ്കീർത്തനം 3 ധ്യാനിച്ചപ്പോൾ, ഹ്യൂറിസ്റ്റിക് റിഫ്ലക്ഷൻ എന്ന്. ഹ്യൂറിസ്റ്റിക് എന്നാൽ ഒരാൾക്ക് സ്വയം കണ്ടെത്താൻ, ഗ്രഹിക്കാൻ കഴിയുന്ന രീതിയിൽ പുരോഗമിക്കുന്ന ഒരു പാഠ്യപദ്ധതിയെയാണ്. സ്വയം ഉണരുന്ന ഒരു അവബോധം. പണ്ട് ആർക്കിമിഡീസ് ദ്രവ്യങ്ങളുടെ സാന്ദ്രതയെക്കുറിച്ചുള്ള ആ സിദ്ധാന്തം കണ്ടുപിടിച്ചപ്പോൾ യുറേക്ക യുറേക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഉടുതുണി പോലും മറന്ന് ഓടിയതോർക്കുമല്ലോ. കണ്ടുപിടിച്ചേ എന്നാണ് അർത്ഥം. ആ വാക്ക് എവ്രിസ്കോ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് വരുന്നത്. ഹ്യൂറിസ്റ്റിക്സ് എന്ന വാക്കും അതിൽ നിന്ന് തന്നെ, കണ്ടുപിടിക്കുക എന്നർത്ഥം. ഇന്ന് ഈ വിചാരവീതിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. മക്കബായരുടെ 2 7 ഒരമ്മയുടെയും 7 രക്തസാക്ഷിത്വം നാം ഇന്ന് കാണും. മക്കബായരുടെ 1 തുടർച്ചയല്ല 2. രണ്ടും സമാന്തര വീക്ഷണങ്ങളാണ്, ഓൾട്ടർനേറ്റീവ് വ്യൂ പോയിന്റ്സ്. ഗ്രീക്ക് അധിനിവേശത്തിനെതിരെ ഉയർത്തിയ സായുധ പ്രതിരോധത്തിന്റെ കഥ പറയുകയാണ് മക്കബായരുടെ 1. ഹസ്മോണിയൻ യുദ്ധവീരന്മാരുടെ പുകളുകൾ. എന്നാൽ 2 ഏറെയും രക്തസാക്ഷിത്വ വിവരണങ്ങളാണ്. ഇന്നലെ നാം കണ്ട എലയാസറും ഇന്ന് നാം കാണുന്ന ഈ അമ്മയും മക്കളുമൊക്കെ ഒളിമങ്ങാത്ത രക്തസാക്ഷിത്വ ദീപങ്ങളായി ഇന്നും നിലനിൽക്കുന്നു. എലയാസറിന്റെ ശിഷ്യഗണങ്ങളാണ് മർത്തശ്മൂനി എന്ന് വിളിക്കപ്പെടുന്ന ഈ വിശുദ്ധയായ അമ്മയും അവരുടെ മക്കളുമെന്ന് സുറിയാനി പാരമ്പര്യങ്ങൾ കരുതുന്നുണ്ട്. ഇന്നാകട്ടെ റോമൻ സഭയിലെ ഏറ്റവും പുകൾ പെറ്റ രക്തസാക്ഷികളിൽ ഒരുവളായ വിശുദ്ധ സിസീലിയായുടെ തിരുനാളുമാണല്ലോ. ഇന്നലെ നാം കാണുകയായിരുന്നു മിസ് മോർ, തന്ത്രിനാഥത്തോടെ ഉയരുന്ന ദൈവഗീതങ്ങൾ. സംഗീതജ്ഞരുടെയും വാദകരുടെയും ഗായകരുടെയും ഒക്കെ മധ്യസ്ഥയായി അറിയപ്പെടുന്ന വിശുദ്ധ സിസീലിയായുടെ ജീവിതം ഒരർത്ഥത്തിൽ രക്താർജിതമായ ഒരു മിസ് മോറായി മാറിയിരിക്കണം. സ്നേഹത്തിന്റെ അപാരശക്തിയും മരണത്തെ കീഴടക്കുന്ന വിശ്വാസധീരതയും എല്ലാ രക്തസാക്ഷികളെയും പോലെ ഇവരും നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. രക്തം ചിന്താതെയും വിശ്വാസത്തിന്റെ തീക്ഷ്ണമായ ജീവിത തലങ്ങളിലൂടെ കടന്നുകൊണ്ട് രക്തസാക്ഷിത്വം സാധ്യമാണ് എന്ന് പാകിസ്ഥാനിൽ മതനിന്ദ ആരോപിക്കപ്പെട്ട് ഏറെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്ന അസിയാ ബീബിയുടെ ദൃഷ്ടാന്തം ഉദ്ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ചിരുന്നല്ലോ അനസ്യൂതമായ രക്തസാക്ഷിത്വങ്ങളെക്കുറിച്ച്. കണ്ടിന്യൂയിങ് മാർട്ടിഡം. അന്ത്യോഗസ് രാജാവ് എന്ന ഗ്രീക്ക് അധിനിവേശ പ്രഭുവിനെ സംബന്ധിച്ചിടത്തോളം ദൈവിക നിയമം തോറ അനുസരിക്കുക എന്ന യഹൂദരുടെ വിശ്വസ്തത ഒരു കലാപാഹ്വാനം തന്നെയായിരുന്നു. അതിനാൽ അയാൾ അത്തരക്കാരെ അതിതീവ്രമായി നേരിട്ടു. കിരാതമായ മർദ്ദനമുറകളിലൂടെയും വധശിക്ഷാരീതികളിലൂടെയും. എം പൈക്നോസ് എന്ന് ഇന്നത്തെ ഈ വചനഭാഗത്ത് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇത്തരം ലക്കുകെട്ട അക്രമത്തെയാണ്, വാൻറ്റൺ ടോർച്ചർ. അക്കാലത്തെ ഭക്തരായ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അസാധാരണമായ സാഹചര്യമാണ്. രാജാവിനെ ധിക്കരിക്കുമോ, ദൈവത്തെ ധിക്കരിക്കുമോ? ഏതു തന്നെയായാലും രണ്ടും ശിക്ഷയേറ്റുവാങ്ങേണ്ടി വരും. രണ്ടും കഠിനമായി ശിക്ഷയേറ്റുവാങ്ങേണ്ടി വരും, ഭയങ്കരമായിരിക്കും എന്നൊരു വിചാരത്തിലാണ് ഇവിടെ ആശയക്കുഴപ്പങ്ങൾ ഉളവാകുന്നത്. ഇതാണ് അവരുടെ തീരുമാനങ്ങളെ ജീവൻ മരണ പ്രശ്നങ്ങളാക്കുന്നത്. അതുതന്നെയാണ് രക്തസാക്ഷിത്വത്തിന്റെ ധീരതയും. ഈ മനുഷ്യരുടെ മുൻപിൽ 3 തുറവി ആവശ്യമുണ്ട്, എക്സ്പ്ലനേഷൻ. എന്തുകൊണ്ടാണ് ഇത്രമാത്രം തിന്മ തങ്ങളുടെ നേരെ വാപിളർന്നു വരുന്നത് എന്ന് ആരെങ്കിലും അവർക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇൻസ്ട്രക്ഷൻ, ഈ തിന്മയെ എങ്ങനെ അതിജീവിക്കാമെന്ന് അവർക്ക് അഭ്യസിപ്പിച്ചു കൊടുക്കണം. കൺസലേഷൻ, ഈ കഠിന വീതിയിൽ പരസ്പരം പിടിച്ചു നിൽക്കാനുള്ള ആശ്രയത്വവും ആശ്വാസവും പകരേണ്ടതുമുണ്ട്. അങ്ങനെ ഇതിനുത്തരം നൽകാൻ ജ്ഞാനികൾ പലവിധം പരിശ്രമിച്ചിട്ടുണ്ട്. പാപത്തിന്റെ ഫലമാകാം ഈ ശിക്ഷയെന്ന് അവർ നിലം തൊടാതെ ഉത്തരം നൽകിയിട്ടുമുണ്ട്, അബ്സ്ട്രാക്ട് റിപ്ലൈ. പക്ഷേ യാഥാർത്ഥ്യത്തിന്റെ തള്ളിക്കയറ്റത്തിൽ, ക്ലേശങ്ങളിൽ, മർദ്ദനങ്ങളിൽ, കിരാതമായ മരണാനുഭവങ്ങളിൽ അവർക്കൊരിക്കലും ഈ അനുപാതമില്ലാത്ത അക്രമത്തെ ഉൾക്കൊള്ളാനാകുന്നില്ല. അനുപാതമില്ലാത്ത ശിക്ഷ, ഡിസ്പ്രപ്പോർഷൻ. പാപം വലുതായിരിക്കാം, പക്ഷെ ഇത്ര കഠിനമായി അതിന് ശിക്ഷിക്കപ്പെടേണ്ടതുണ്ടോ? ദൈവകാരുണ്യത്തിന്റെ വ്യവസ്ഥ അങ്ങനെയാകുമോ? പക്ഷേ തികഞ്ഞ ഈ അനിശ്ചിതത്വം അവരെ മരണമുഖത്തും ഭയപ്പെടുത്തുന്നില്ല. തങ്ങൾക്ക് ഉത്തരമില്ലാത്ത ഈ കാര്യങ്ങളിൽ ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. തങ്ങൾ വിശ്വസിക്കുന്ന ദൈവം തങ്ങളെ ഏത് മരണ സാഹചര്യത്തിൽ നിന്നും പീഡകളിൽ നിന്നും വീണ്ടെടുക്കാൻ ശക്തനാണെന്നും അഥവാ മരണത്തിൽ നിന്ന് പോലും തിരിച്ചു കൊണ്ടുവരുവാനും ഉയർപ്പിക്കുവാനും പര്യാപ്തനാണെന്നും തയ്യാറുള്ളവനാണെന്നും സ്നേഹവിശ്വസ്തനാണെന്നും അവർ അറിയുന്നു. പുനരുദ്ധാനത്തെ സംബന്ധിച്ച ദൈവശാസ്ത്രം അവർക്ക് വശമില്ലെങ്കിലും ഈ ഉയർപ്പിന്റെ ജീവിതഭാവങ്ങൾ അവർ പഠിച്ചുറപ്പിക്കുക മാത്രമല്ല ഉടലിൽ കുറിക്കുക കൂടി ചെയ്യുന്നുവെന്ന് വേണം ഇവിടെ മനസ്സിലാക്കാൻ. ഇന്ന് കൊല്ലപ്പെടുന്നതിന് മുൻപ് അവർ പ്രാർത്ഥിക്കുന്നത് പോലെ, ഓ നിത്യനായ രാജാവേ, പ്രപഞ്ചവിധാതാവേ, അങ്ങ് നിത്യമായ ഉയർപ്പിലേക്ക് ഞങ്ങളെ ജീവൻ അണിയിച്ച് എഴുന്നേൽപ്പിക്കണമേ എന്ന്. ഏഷ്യ 52-53 അധ്യായങ്ങളിൽ കാണുന്ന സഹനദാസനോടൊപ്പം മരണസ്പർശം ഏറ്റുവാങ്ങിയിട്ടും മഹത്വത്തിന്റെ അങ്കി അണിയുന്നവരെ പോലെയായി ഈ മനുഷ്യർ മാറുകയാണ്. ഇന്ന് ആ അമ്മയുടെയും മക്കളുടെയും ചുണ്ടിൽ വിരിയുന്ന മരണമൊഴികളൊക്കെയും ദൈവസ്തുതികളും വിശ്വാസ പ്രഖ്യാപനങ്ങളുമാണ്. കൃത്യമായി പറഞ്ഞാൽ നിയമാവർത്തനം 32 മോശയുടെ ഹംസഗീതം തന്നെ. ആ അമ്മ മക്കളോട് പറയുന്നതിന്റെ സാരാംശം വളരെ പ്രധാനവുമാണ്. അവൾ പറയുന്നു,
ദൈവം മനുഷ്യനെ മെനയുന്നതിൻ്റെ ആഴങ്ങളൊന്നും എൻ്റെ ഈ കുഞ്ഞു വിചാരത്തിൽ എനിക്ക് കണ്ടെത്താനാകുന്നില്ല. എവ്രിസ്കോ, തിന്മയുടെ കടന്നാക്രമണത്തിൽ പകച്ചു നിൽക്കുമ്പോഴെല്ലാം മനുഷ്യർ ഇങ്ങനെ ഉത്തരമില്ലാതെ തളർന്നു പോയിട്ടുണ്ട്. യാഥാർത്ഥ്യങ്ങളുടെ ഭീകരത, ദ ഫാക്ടോ, പക്ഷേ അവർ അതിന് പിന്നിൽ ഉദിച്ചുയരുന്ന ഒരു ദൈവസാമീപ്യം കണ്ടെത്തുന്നുണ്ട്. ദ യൂറെ, ഇവയൊന്നും ആദർശങ്ങളായിട്ടല്ല, ജീവിതത്തെ സംബന്ധിക്കുന്ന അതി അനുഭവങ്ങൾ, എക്സ്ട്രീം സിറ്റുവേഷൻസ് ആയിട്ടാണ് അവർക്ക് മനസ്സിലായത്. മരണം തൊടുമ്പോൾ മാത്രമാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ വില നമുക്കറിയാനാകൂ. അതിനാൽ മരണം തൊട്ട് ജീവിതാനുഭവങ്ങളുമായി രക്തസാക്ഷികൾ എത്ര സ്നേഹത്തോടെ, ധീരതയോടെ, തന്മയത്വത്തോടെ തങ്ങളുടെ ഉടൽ തന്നെ ഒരു വലിയ ദൈവാനുഭവമായി മാറ്റുന്നത് ഈ അർത്ഥത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. കഠിന വിധികളുടെ നടുവിൽ തങ്ങളുടെ ബാഹ്യനേത്രങ്ങൾ കലങ്ങി അടഞ്ഞു പോകുമ്പോൾ ആന്തരിക നേത്രങ്ങൾ ഉണരുകയാണ്. ഇതാണ് സഹനം നമ്മെ പഠിപ്പിക്കുന്ന ആത്മാവബോധം, യൂറിസ്റ്റിക്സ് ഓഫ് സഫറിംഗ്. ഇന്ന് ആ അമ്മ ഉപയോഗിക്കുന്നൊരു പ്രയോഗമുണ്ട്. തൻ്റെ മകൻ്റെ അടുത്ത് അവൾ സംസാരിക്കുകയാണ്. അവൾ പറയുന്നു, നീ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ടു എന്നെനിക്കറിയില്ല എന്ന്. ഉരുവായി, ജനറേറ്റഡ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു വാക്ക് മനുഷ്യൻ്റെ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ അമ്മ പറഞ്ഞത് രൂപപ്പെട്ടു, ഷെയ്പ്ഡ് എന്നാണ്. നമ്മുടെ സഹനങ്ങൾ നമ്മെ പരുവപ്പെടുത്തുന്നു, രൂപപ്പെടുത്തുന്നു എന്ന് ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ ഉരുവം അങ്ങനെ നിരന്തരമായൊരു തുടർച്ചയുടെ ഭാഗമായി മാറുന്നു. ഓരോ അണുവിലും ഓരോ മിടിപ്പിലും നമ്മൾ പുതുജന്മം അണിയുന്നു, പുത്തൻ ഉരുവം. ഇതാണ് ദൈവം നമ്മെ സഹനങ്ങളിലൂടെ രൂപപ്പെടുത്തുന്ന വഴി. ഇന്നലെ സങ്കീർത്തനം 3 എന്ന പോലെ തന്നെ ഇന്ന് സങ്കീർത്തനം 17 തന്നെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന, ചൂഴ്ന്നു നിൽക്കുന്ന പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും ശത്രുതകളെയും നിരാശങ്ങളെയും പീഡകളെയും കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. പക്ഷേ അതിനാൽ തന്നെ ഈ സങ്കീർത്തകൻ ഈ കഷ്ടതകളിൽ വേദന അനുഭവിക്കുന്നില്ല. അതല്ല അവൻ്റെ പ്രശ്നം. ഈ കഷ്ടതകളിൽ ദൈവവുമായിട്ടുള്ള ബന്ധം അവൻ ഉലച്ചു കളയുന്നുണ്ടോ എന്നതാണ്. ആ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ് തന്നെ ഞെരുക്കങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് ഈ സങ്കീർത്തകൻ ആവശ്യപ്പെടുന്നത്. ദൈവത്തെ മുഖാമുഖം കാണുവാൻ നീതിമാന് സാധിക്കുമെന്ന് ഈ സങ്കീർത്തകൻ ഉറപ്പുണ്ട്. പ്രാർത്ഥനയിലും കാത്തിരിപ്പിലും ക്ഷമയോടെ നിലനിൽക്കുന്ന ഒരുവൻ ദൈവത്തെ കാണുക തന്നെ ചെയ്യും. പുറം കണ്ണുകൾ കണ്ടിട്ടില്ലാത്ത ഒരു അകക്കാഴ്ചയിൽ വീണ്ടെടുപ്പുകളും തിരിച്ചുവരവുകളും പുനരുദ്ധാരണങ്ങളും സാധ്യമാക്കുന്ന ഈ ദൈവക്കൂട്ടിൽ നിന്ന് ഉയർപ്പിൻ്റെ, പുനരുദ്ധാനത്തിൻ്റെ ചേല് തന്നെയാണ് ഈ സങ്കീർത്തനം വായിച്ചെടുക്കുന്നത്. ഞാൻ നിദ്രവിട്ടെഴുന്നേൽക്കുമ്പോൾ എൻ്റെ ജീവിതം നിറവണിയും, ദൈവത്തെ ഞാൻ കാണുമ്പോൾ എന്ന് ഈ സങ്കീർത്തകൻ പറയുന്നതിൻ്റെ അർത്ഥം ഉയർപ്പല്ലാതെ മറ്റൊന്നുമല്ല. പക്ഷേ ഈ ഉയർപ്പിന് മുൻപ് കുരിശിൻ്റെ ഒരു വഴി നിശ്ചയമായും നടക്കേണ്ടതുണ്ട്. ഇന്ന് നാഥൻ സുവിശേഷത്തിൽ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ലൂക്ക 19:11-28 താൻ രാജാവാണ് എന്നൊരു കാര്യമാണ് നാഥൻ ഇവിടെ ഊന്നി പറയുന്നത്. അതിനാൽ തൻ്റെ പക്ഷം പിടിക്കാത്തവരെല്ലാം ഒടുക്കം ഒരു കണക്ക് തീർക്കലിൽ അകപ്പെടും എന്ന് നാഥൻ തീവ്രമായി അടയാളപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, തൻ്റെ ശുശ്രൂഷകർക്ക് ഉത്തരവാദിത്തങ്ങൾ മാത്രമല്ല, തൻ്റെ സമ്പത്തും അവകാശങ്ങളും യോഗ്യതകളുമെല്ലാം നാഥൻ പങ്കുവെച്ചു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മത്തായി സുവിശേഷത്തിൽ നാം ധ്യാനിച്ച താലന്തുകളുടെ ഉപമയുമായി ഇതിന് നല്ല സാമ്യവുമുണ്ട്, നല്ല അന്തരവുമുണ്ട്. ആ ഒരു പ്രമേയം ഇതിൽ ചേർത്ത് വായിക്കാവുന്നതുമാണ്. സങ്കീർത്തനം 1, 2, 3 എല്ലാം പറഞ്ഞതുപോലെ ഇന്നലെ നാം കാണുകയായിരുന്നു. ദൈവം അവരോധിക്കുന്ന തൻ്റെ രാജാവാണ് ക്രിസ്തു. അവൻ്റെ വിജയം, വിൻഡിക്കേഷൻ ദൈവത്തിൽ നിന്നാണ്. രക്തസാക്ഷികളുടെ വിൻഡിക്കേഷൻ ദൈവത്തിൽ നിന്നാണ് എന്ന് നമ്മൾ ആദ്യമേ കണ്ടതുപോലെ. നാഥൻ ജെറുസലേമിലേക്ക് പോവുകയാണ്. അവൻ്റെ മരണവേദിക, ഭീകരതകൾ അവനെ കാത്തിരിക്കുന്ന ആ അന്ത്യതലമാണത്. പക്ഷേ അവൻ്റെ ഹൃദയം ഉലയുന്നില്ല. അവൻ ദൃഢനിശ്ചയത്തിലാണ്. അവൻ മുഖം ജെറുസലേമിലേക്ക് നോക്കി ദൃഢമാക്കി വെച്ചുവെന്നാണല്ലോ പറയുന്നത്. ലൂക്ക 9:51, ഏശയ്യ 50:7. അവന് മരണത്തെ ഭയമില്ല, കാരണം ദൈവഹിതവും ദൈവസ്നേഹവും മരണത്തെക്കാൾ തീവ്രവും ശക്തവുമാണ് എന്ന് അവൻ ഉറപ്പുണ്ട്. തൻ്റെ വീട്ടകം പോലെയായ ഹൃദ്യമായ ഗലീലിയിൽ നിന്ന് ഗംഭീരവും കഠിനവും പരുഷവുമായ ജെറുസലേമിലേക്ക് അവൻ വന്നെത്തിയിരിക്കുന്നു. അവൻ ജെറുസലേമിൽ കൊല്ലപ്പെടും. പക്ഷേ അത് അവസാന വാക്കല്ല. അവിടെ കഥ കഴിയുന്നുമില്ല. ദൈവവചനം അവിടെ നിന്ന് ശക്തിയായി പുറപ്പെട്ടു തന്നെ ലോകത്തിൻ്റെ അതിർത്തികളോളം എത്തും. അപ്പോസ്തലപ്രവർത്തനം 12:24. അങ്ങനെ അവൻ്റെ മരണമുഖത്ത് നിന്ന് രക്ഷയുടെ വലിയൊരു പ്രവാഹമുയരും. ദൈവരാജ്യം ഉടൻ എഴുന്നള്ളും എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാം മടക്കിക്കെട്ടാൻ ഒരുമ്പെടുന്ന ശിഷ്യരോടാണ് നാഥൻ ഈ ഉപമ പറഞ്ഞു കൊടുക്കുന്നത്. ഇല്ല, ധൃതിപ്പെടേണ്ട, ഇനിയും സമയമായിട്ടില്ല. ഇനിയും അനേകം ഭാരങ്ങളും ഭാണ്ഡങ്ങളും ഉരിഞ്ഞുവെക്കാനുണ്ട്. ക്ഷമയോടെ നിലകൊള്ളുക. സ്വന്തമായവ നഷ്ടപ്പെടുത്താതെ ആരാണ് സ്വയം കണ്ടെത്തിയിട്ടുള്ളത്? എവ്രിസ്കോ. മത്തായി 10:39-16:25. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി ക്രിസ്തുവിനെ പ്രതി അത് കണ്ടെത്തുന്നവൻ. അങ്ങനെ നാഥൻ്റെ ഈ ജെറുസലേം അവൻ്റെ ആത്മാവബോധത്തിൻ്റെ പരമകോടിയായി മാറുന്നു. ദ ഹ്യൂറിസ്റ്റിക് സെനിത്ത്.